പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് സിക്സ് പോയിൻറ്റ് ഫൈവിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആണ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം എ ഫിഫ്റ്റീൻ മീറ്റർ ലോങ് ലാഡർ റീച്ച് എ വിൻഡോ ട്വൽവ് മീറ്റർ ഹൈ ഫ്രം ദ ഗ്രൗണ്ട് ഓൺ പ്ലേസിംഗ് ഇറ്റ് അഗൈൻസ്റ്റ് എ വോൾ അറ്റ് എ ഡിസ്റ്റൻസ് എ അപ്പോൾ ഇവിടെ നമുക്ക് ലാഡറിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ഫിഫ്റ്റീൻ മീറ്റർ ഇതാണ് ലാഡർ ഇത് ഗ്രൗണ്ടിൽ നിന്ന് ട്വൽവ് മീറ്റർ ഹൈറ്റിലുള്ള ഒരു വിൻഡോയിലേക്കാണ് ഈ ലാഡർ റീച്ച് ചെയ്യുന്നത് അപ്പം ഈ ഗ്രൗണ്ടും ലാഡറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ വോളിലേക്ക് ലാഡറിൽ നിന്ന് വോളിലേക്കുള്ള ഡിസ്റ്റൻസ് എ ആണ് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഫിഫ്റ്റീൻ മീറ്റർ ഇത് ദിസ് ഈസ് ലാഡർ ഗ്രൗണ്ടിൽ നിന്ന് ട്വൽവ് മീറ്റർ ഹൈറ്റിലുള്ള വിൻഡോയിലേക്കാണ് ഈ ലാഡർ റീച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതെന്താണ് വോൾ ഇനി എന്താണ് ഈ വോളും ദ ഈ ഗ്രൗണ്ടും ഈ ലാഡറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ആണ് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഫുട്ട് ഓഫ് ദി ലാഡർ ഫ്രം ദി വോൾ അപ്പോൾ ഈ വോളിൽ നിന്ന് ഈ ലാഡറിൻ്റെ ഫൂട്ട് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അതായത് എ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇത് ഏത് ഷേപ്പിലാണ് ഇതൊരു റൈറ്റ് റൈറ്റാംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണ് അപ്പം നമുക്കിതിന് പേര് കൊടുക്കാം ദിസ് ഈസ് എ ദി ബി ഇത് സി അല്ലേ റൈറ്റാംഗിൾ ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണ് ഇത് നമുക്ക് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം പൈതഗോറസ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ എ കണ്ടുപിടിക്കാം എന്തുകൊണ്ടാണ് ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്കിവിടെ പൈതഗോറസ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് പൈതഗോറസ് പ്രോപ്പർട്ടി റൈറ്റ് ആംഗിൾ ഏതാണ് ആങ്കിൾ ബി ആണ് റൈറ്റ് ആംഗിൾ റൈറ്റ് ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഹൈപ്പോട്ടിനസ് അപ്പോൾ പൈതഗോറസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ബേസ് ഏതാണ് ഇതാണ് അല്ലേ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ മനസ്സിലായല്ലോ ഇതാണ് പൈതഗോറസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്ത് എഴുതാം എ സി സ്ക്വയർ ഈസ് ഇക്വൽ ടു എ ബി സ്ക്വയർ അല്ലെങ്കിൽ ബി സി ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ അല്ലെങ്കിൽ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ത് എഴുതിയാലും സെയിം തന്നെയാണ് കേട്ടോ ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ഇതാണ് പൈതഗോറസ് പ്രോപ്പർട്ടി ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ ഇപ്പം നമുക്ക് എന്ത് എഴുതാം ഈ ഡിസ്റ്റൻസ് നമുക്ക് എ ആണേ എന്ന് തന്നിട്ടുണ്ട് ഇത് ട്വൽവ് മീറ്റർ ഇത് ഫിഫ്റ്റീൻ മീറ്റർ അപ്പം പൈതക്വയർ പ്രോപ്പർട്ടി വെച്ച് എന്ത് എഴുതാം ഹൈപ്പോട്ടിന സ്ക്വയർ ദാറ്റ് ഈസ് ഫിഫ്റ്റീൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെഴുതാം എ സ്ക്വയർ പ്ലസ് ട്വൽവ് സ്ക്വയർ ഫിഫ്റ്റീൻ സ്ക്വയർ എന്താണ് ഫിഫ്റ്റീൻ സ്ക്വയർ ഈസ് ടു ട്വൻറ്റി ഫൈവ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ട്വൽവ് സ്ക്വയർ ഈസ് വൺ ഫോർട്ടി ഫോർ ഇനി നമ്മൾ എന്ത് ചെയ്യണം വൺ ഫോർട്ടി ഫോറിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു അപ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും ടു ട്വൻറ്റി ഫൈവ് വൺ ഫോർട്ടി ഫോർ അടുത്ത സൈഡിൽ പോകുമ്പോൾ എന്താവും മൈനസ് ആവും ഇവിടെ പ്ലസ് ആണ് അടുത്ത സൈഡിൽ പോകുമ്പോൾ മൈനസ് ആകും മൈനസ് വൺ ഫോർട്ടി ഫോർ അപ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൾ ടു ടു ട്വൻറ്റി ഫൈവ് മൈനസ് വൺ ഫോർട്ടി ഫോർ ഈസ് എയ്റ്റി വൺ എ സ്ക്വയർ എയ്റ്റി വൺ എന്ന് കിട്ടി അപ്പോൾ എന്തായിരിക്കും എ ഈസ് നയൻ അല്ലേ നയൻ നയൻ സാർ എയ്റ്റി വൺ അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം ഹെൻസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഫുട്ട് ഓഫ് ദി ലാഡർ ഫ്രം ദി വോളീസ് നയൻ മീറ്റർ അങ്ങനെ ഒരു സ്റ്റെപ്പൂടെ നിങ്ങൾ ലാസ്റ്റിൽ എഴുതിക്കാണ് കേട്ടോ അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ദ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഇൻ ദ കേസ് ഓഫ് റൈറ്റ് ആങ്കിൾഡ് ട്രയാങ്കിൾസ് ഐഡൻറ്റിഫൈ ദ റൈറ്റ് ആംഗിൾ ഇതിലേതൊക്കെയാണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട് ഇതിൽ റൈറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതിലെ റൈറ്റ് ആംഗിൾ ഏതാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്ന് നോക്കാൻ നമ്മൾ എന്ത് നോക്കിയാൽ മതി ഏതെങ്കിലും രണ്ട് സൈഡുകളുടെ സ്ക്വയറുകളുടെ സം അടുത്ത തേർഡ് സൈഡിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി അല്ലേ അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമ്മൾ എന്താണ് പൈതഗോറസ് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എ ബി സി ഇങ്ങനെ ഇങ്ങനെയെടുത്ത ഇതാണ് ഹൈപ്പോട്ടിനസ് അല്ലേ അപ്പോൾ ഹൈപ്പോട്ടിനസ് സ്ക്വയർ അതായത് എ ബി സ്ക്വയർ എന്തിനൊക്കെ ഈക്വലാണോ എന്ന് നോക്കണം എ സി സ്ക്വയറിനും ബി സി സ്ക്വയറിനും ഈക്വൽ ആണോ എന്ന് നോക്കണം അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ മെഷർമെൻ്റുകൾ ഇത് ഞാൻ ടു പോയിൻറ്റ് ഫൈവ് ആയിട്ട് എടുക്കുന്നു ഇത് സിക്സ് ആയിട്ട് എടുക്കുന്നു ഇത് സിക്സ് പോയിൻ്റ് ഫൈവ് ആയിട്ട് എടുക്കുന്നു അപ്പോൾ എ ബി എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് അപ്പോൾ സിക്സ് പോയിൻ്റ് ഫൈവ് സ്ക്വയറും പിന്നെന്താണ് സിക്സ് സ്ക്വയർ പ്ലസ് ടു പോയിൻറ്റ് ഫൈവ് സ്ക്വയറും എ സിയുടെ സ്ക്വയറും ബി സിയുടെ സ്ക്വയറും ഇത് രണ്ടും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരേ പോലത്തെ ആൻസർ ആണോ കിട്ടുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അങ്ങനെ അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇതാ റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ എന്ന് നമുക്ക് പറയാം ഇല്ലേ അപ്പം നിങ്ങൾ ഹൈപ്പോർട്ടിനസ് എപ്പോഴും ഈ തന്നിരിക്കുന്നതിൽ ബിഗ് നമ്പർ എടുക്കുക അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ സിക്സ് പോയിൻ്റ് ഫൈവ് സ്ക്വയർ നമ്മൾ ചെയ്ത് നോക്കുന്നു സിക്സ് പോയിൻറ്റ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് സിക്സ് പോയിന്റ് ഫൈവ് സ്ക്വയർ ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും സിക്സ്റ്റി ഫൈവ് ഇൻറ്റു സിക്സ്റ്റി ഫൈവ് ചെയ്ത് നോക്കുന്നു ഫൈവ് ഫൈവ് സാർ ട്വൻറ്റി ഫൈവ് സിക്സ് ഫൈവ് സാർ തേർട്ടി തേർട്ടി പ്ലസ് ടു തേർട്ടി ടു സിക്സ് ഫൈവ് സാർ തേർട്ടി സിക്സ് സിക്സ് ആർ തേർട്ടി സിക്സ് പ്ലസ് ത്രീ തേർട്ടി നയൻ ഫൈവ് ടു ട്വൽവ് ഫോർ അപ്പോൾ നമുക്ക് ഫോർ ടു ഫൈവെന്ന് കിട്ടി ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റാണ് അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് ടു ഡിജിറ്റ് മാറി നമ്മൾ പോയിന്റ് വരണം മനസ്സിലായതോ ഡെസിമൽ പോയിന്റിന്റെ സ്ക്വയർ എടുക്കുമ്പം ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടോ അതിന്റെ ഡബിൾ എടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഡിജിറ്റ് അപ്പോൾ ഡബിൾ ആയപ്പോൾ രണ്ട് ഡിജിറ്റ് മാറി നമ്മൾ പോയിന്റ് ഇട്ടു അപ്പോൾ ഫോർട്ടി ടു പോയിന്റ് ടു ഫൈവെന്ന് കിട്ടി ഇനി അടുത്ത എന്താണ് നമുക്ക് സിക്സ് സ്ക്വയർ പ്ലസ് ടു പോയിന്റ് ഫൈവ് സ്ക്വയർ ചെയ്യുമ്പോഴും ഈ ആൻസർ തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കണം അപ്പോൾ സിക്സ് സ്ക്വയർ പ്ലസ് ടു പോയിൻറ്റ് ഫൈവ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സിക്സ് സ്ക്വയർ ഈസ് തേർട്ടി സിക്സ് പ്ലസ് ട്വൻ്റി ഫൈവിൻ്റെ സ്ക്വയർ എന്താണ് സിക്സ് ട്വൻ്റി ഫൈവ് അപ്പോൾ ഇവിടെ ടു ഡിജിറ്റ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റാണ് സ്ക്വയർ ആയതുകൊണ്ട് ഡബിൾ ആകും അപ്പോൾ സിക്സ് പോയിൻ്റ് ടു ഫൈവ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഫോർട്ടി ടു പോയിൻറ്റ് ടു ഫൈവ് എന്ന് കിട്ടി ഇല്ലേ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം സിക്സ് സ്ക്വയർ പ്ലസ് ടു പോയിൻറ്റ് ഫൈവ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സിക്സ് പോയിൻ്റ് ഫൈവ് സ്ക്വയർ എന്ന് പറയാം രണ്ടും ഈക്വൽ ആണ് ഉണ്ടല്ലോ ഇതിപ്പോൾ പൈതകോറസ് പ്രോപ്പർട്ടിയുടെ ഇതിൽ വന്നല്ലോ അതുകൊണ്ട് നമുക്ക് എന്തു പറയാം ഈ ഫസ്റ്റ് വൺ എന്ന് പറയാം റൈറ്റ് ആങ്കിളുടെ ആണ് എന്ന് പറയാം അല്ലേ ഡർ ഫോർ ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അതായത് ഈ രണ്ട് സൈഡുകളുടെ സ്ക്വയറുകളുടെ സം ഈ സൈഡിൻ്റെ സ്ക്വയർ സ്ക്വയറിന് എന്തായി ഈക്വലായി മനസ്സിലായല്ലോ ഇനി എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഐഡൻറ്റിഫൈ ദി റൈറ്റ് ആംഗിൾ റൈറ്റ് ആംഗിൾ ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം ദാ ഈ ഫിഗറിനെന്ന് നോക്കിയാൽ റൈറ്റ് ആംഗിൾ ഏതാണ് ദ ഇതാണല്ലേ അതായത് ഈ രണ്ട് സൈഡുകൾക്ക് ബിറ്റ്വീൻ വരുന്ന ആംഗിളാണ് റൈറ്റ് ആംഗിൾ സിക്സിനും ടു പോയിൻറ്റ് ഫൈവിനും ഇടയ്ക്ക് വരുന്ന ആംഗിളാണ് റൈറ്റ് ആംഗിൾ അതായത് ഹൈപ്പോട്ടിനസിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ അപ്പം നമുക്ക് എന്ത് എഴുതാം ദി ആംഗിൾ ബിറ്റ്വീൻ എന്താണ് സിക്സ് സെന്റിമീറ്റർ ആൻഡ് ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ഈസ് റൈറ്റ് ആംഗിൾ ഓൾസോ ദി ആംഗിൾ ബിറ്റ്വീൻ ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആൻഡ് സിക്സ് സെന്റിമീറ്റർ ഈസ് എ റൈറ്റ് ആംഗിൾ ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ടു സെന്റിമീറ്റർ ടു സെന്റിമീറ്റർ ഫൈവ് സെന്റിമീറ്റർ അപ്പോൾ നമുക്കൊരു ട്രയങ്കിൾ വരച്ചിട്ടൊന്ന് നോക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ തന്നിരിക്കുന്ന രണ്ട് രണ്ട് ആവണമെങ്കിൽ എന്താണ് ഏതെങ്കിലും സൈഡുകളുടെ സം െ കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കണം അതുകൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോണം കേട്ടോ അപ്പോൾ മുകളിലത്തെ അങ്ങനെ ആയിരുന്നു സിക്സും ടൂ പോയിന്റ് ഫൈവും കൂടെ ആഡ് എയ്റ്റ് പോയിന്റ് ഇവിടെ നോക്കിയാൽ ആഡ് ചെയ്താൽ നമുക്ക് ഫോർ കിട്ടും ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ഫൈവ് അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണോ ഇത് ട്രയാങ്കിളേ അല്ല ഇല്ലേ ട്രയാങ്കിൾ അല്ലാത്തത് കൊണ്ട് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണേന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ആദ്യം നിങ്ങൾ ട്രയാങ്കിൾ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോണം കേട്ടോ ഇവിടെ നമുക്ക് ടു പ്ലസ് ടു ഇസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത് ഫോർ ആണ് കിട്ടുന്നത് ദിസ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ഫൈവ് ഫൈവിനെക്കാട്ടിൽ ഗ്രേറ്റർ അല്ല അതുകൊണ്ട് ഇത് എന്തല്ല ഇതൊരു ട്രയാങ്കിളേ അല്ല അപ്പോൾ പിന്നെ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല ദർ ഫോർ ദ ഗിവൺ ലെങ്ത് ഗിവൺ ലെങ്സ് കനോട്ട് ബി ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇനി അടുത്തത് തേർഡ് വൺ വൺ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ ടു സെന്റിമീറ്റർ ടു പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക വൺ പോയിന്റ് ഫൈവും ടൂവും കൂടെ ആഡ് ചെയ്താൽ ത്രീ പോയിന്റ് ഫൈവ് കിട്ടും ത്രീ പോയിന്റ് ഫൈവ് ഈസ് ഗ്രേറ്റർ ദാൻ ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഇല്ലേ അപ്പോൾ ഇത് ട്രയാങ്കിൾ ആണ് അതേപോലെ ടൂവും ടൂ പോയിന്റ് ഫൈവും കൂടെ ആഡ് ചെയ്താൽ ഫോർ പോയിന്റ് ഫൈവ് കിട്ടും ഫോർ പോയിന്റ് ഫൈവ് ഈസ് ഗ്രേറ്റർ ദാൻ വൺ പോയിൻറ്റ് ഫൈവ് ഇനി വൺ പോയിന്റ് ഫൈവും ടൂ പോയിൻ്റ് ഫൈവും കൂടെ ആഡ് ചെയ്താൽ ഫോർ കിട്ടും ഫോർ ഈസ് ഗ്രേറ്റർ ദാൻ ടു അപ്പോൾ ഇത് ട്രയാങ്കിൾ ആണ് ഇനി നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ അല്ലേ അപ്പോൾ നമ്മൾ വൺ പോയിൻ്റ് ഫൈവും ടുവും കൂടെ അതിൻ്റെ സ്ക്വയറുകളുടെ സമ്മെടുക്കുന്നു അത് ടു പോയിൻറ്റ് ഫൈവിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഗ്രേറ്റർ സൈഡ് ഹൈപ്പോട്ടിനസ് ആയിട്ട് എടുക്കുന്നു ദിസീസ് വൺ പോയിൻ്റ് ഫൈവ് ദിസീസ് ടു നീ എന്താ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ടു പോയിൻ്റ് ഫൈവിൻ്റെ സ്ക്വയറ് വൺ പോയിൻറ്റ് ഫൈവിൻ്റെ സ്ക്വയറിനും ടൂവിൻ്റെ സ്ക്വയറിൻ്റെ സമ്മിനീക്കലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആദ്യം ടൂ പോയിന്റ് ഫൈവിൻ്റെ സ്ക്വയർ എത്രയാണേന്ന് നോക്കാം ടു പോയിൻ്റ് ഫൈവ് ഈസ് ട്വൻ ഇത് ട്വൻ്റി ഫൈവിൻ്റെ സ്ക്വയർ ഈസ് സിക്സ് ട്വൻറ്റി ഫൈവ് അപ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റാണ് സ്ക്വയർ ആയതുകൊണ്ട് അത് ഡബിൾ ആകും അപ്പോൾ നമ്മൾ പോയിൻ്റ് ഇതായി ഇവിടെ എടുക്കുന്നു സിക്സ് പോയിൻ്റ് ടു ഫൈവെന്ന് കിട്ടി ഇനി അടുത്തത് വൺ പോയിൻറ്റ് ഫൈവ് സ്ക്വയറും ടു സ്ക്വയറും കൂടെ എത്രയാണേന്ന് നോക്കുന്നു ഫിഫ്റ്റീൻ്റെ സ്ക്വയർ ഈസ് ് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റാണ് സ്ക്വയർ ആയതുകൊണ്ട് അത് ഡബിളാകും അപ്പം ടു പോയിൻറ്റ് ടു ഫൈവെന്ന് കിട്ടും ടുവിൻ്റെ സ്ക്വയർ ഫോർ ടു പോയിൻറ്റ് ടു ഫൈവും ഫോറും കൂടെ ആഡ് ചെയ്താൽ സിക്സ് പോയിൻറ്റ് ടു ഫൈവെന്ന് കിട്ടി ഇതാ രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടിയല്ലോ ഇല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം ടു പോയിൻറ്റ് ഫൈവ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ പോയിൻ്റ് ഫൈവ് സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ഇത് പൈതകോറസ് പ്രോപ്പർട്ടിയാണല്ലേ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇറ്റ് ഈസ് എ ൈറ്റ് ആംഗിൾ ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ കേട്ടോ റൈറ്റ് ട്രയാങ്കിൾ ഇനി നമുക്ക് റൈറ്റ് ആംഗിൾ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം റൈറ്റ് ആംഗിൾ ഏതാണ് ടൂവിനും വൺ പോയിൻ്റ് ഫൈവിനും ഇടയ്ക്ക് വരുന്നതാണ് അതായത് റൈറ്റ് ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ഡിഫിക്കൽറ്റിയും ഇല്ല നമ്മൾ ഹൈപ്പോട്ടിനസ് എടുത്തതല്ല അടുത്ത രണ്ട് സൈഡുകളുടെ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ ആയിരിക്കും എന്ത് റൈറ്റ് ആംഗിൾ മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് എന്ത് ൾസോ ദി ആംഗിൾ ബിറ്റ്വീൻ വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആൻഡ് ടു സെൻറിമീറ്റർ ഈസ് എ റൈറ്റ് ആങ്കിൾ മനസ്സിലായല്ലോ വളരെ സിമ്പിൾ ആണ് അപ്പം റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇത് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി രണ്ട് ഏതെങ്കിലും രണ്ട് സൈഡുകൾ ആഡ് ചെയ്യുമ്പോൾ തേർഡ് സൈഡിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കണം അപ്പോൾ മൂന്ന് സൈഡുകളും അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അതായത് ഈ സൈഡും ഈ സൈഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ സൈഡിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണോ എന്ന് നോക്കണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണോ എന്ന് നോക്കണം പിന്നെന്താ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണോ എന്ന് നോക്കണം അങ്ങനെ നോക്കുക കേട്ടോ ട്രയാങ്കിൾ ആണെങ്കിൽ അടുത്തത് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ നിങ്ങളിതുപോലൊരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ട് ഇതിലെ ലെങ്ത് കൂടിയത് ഹൈപ്പോട്ടിനസ് കൊടുക്കുക മറ്റേത് രണ്ടും അടുത്ത രണ്ട് സൈഡുകൾക്ക് കൊടുക്കുക എന്നിട്ട് ഹൈപ്പോട്ടിനസിൻ്റെ സ്ക്വയർ എത്രയാണെന്ന് നോക്കുക എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സ്ക്വയറിൻ്റെ സം എത്രയാണെന്ന് നോക്കുക രണ്ടും ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്തു പറയാം റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്ന് പറയാം റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് റൈറ്റ് ആംഗിൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ആംഗിൾ എന്തായിരിക്കും അത ഇവിടെ വരുന്ന ആംഗിൾ ആയിരിക്കും ഹൈപ്പോട്ടിനസ് അല്ല അടുത്ത രണ്ട് സൈഡുകളുടെ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ ആയിരിക്കും റൈറ്റ് ആങ്കിൾ മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു ഇനി ബാക്കി ക്വസ്റ്റിനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം